വേദപുസ്തകത്തിന്റെ ഈ വിഷയത്തിലൊക്കെ നിലപാടുകൾ എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് രക്ഷിക്കപ്പെട്ടവർ തന്നെയായിരുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായിട്ട് മാത്രമേ ആകാവുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അന്നത്തെ ആളുകൾ വായിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇന്നും വായിച്ച് മനസ്സിലാക്കിയ കുഴപ്പമില്ല. പക്ഷെ വായനയ്ക്കൊക്കെ ഒത്തിരി മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. എന്നാൽ ഈ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ സീരിയസ് ആയിട്ട് കണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ പ്രവേശിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ അതിൻ്റെ സ്റ്റെപ്പുകളും സീരിയസ് ആയിട്ട് എടുക്കും. ഉള്ള പല കാര്യങ്ങളുടെയും പുറകിൽ ചില അവർക്ക് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. ചിലപ്പം വെളിയിൽ പോകാൻ വേണ്ടിയായിരിക്കാം, സാമ്പത്തികമായിരിക്കുന്ന ചില നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ തെറ്റെന്നൊന്നും പറയാൻ വയ്യാത്തതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ അവർ ചെയ്യേണ്ടിയ സാഹചര്യങ്ങളുണ്ടോ, ശരിക്കും ദൈവത്തിൻ്റെ അവരെ കുറിച്ചുള്ള പദ്ധതി അതൊക്കെ തന്നെയാണോ എന്ന് പരിശോധിക്കണം. ഓരോ കല്യാണവും വളരെ സ്പെഷ്യലാന്നുള്ളത് എൻ്റെ വിചാരം. വേറൊരു വിവാഹം നടന്നു അവർ വിജയമായി അനുഗ്രഹമായി, അതുകൊണ്ട് ഇദ്ദേഹം ചെയ്താൽ വിജയമാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ വിവാഹ ജീവിതങ്ങളും യുണീക്കാണ്. അവരുടെ സാഹചര്യങ്ങൾ അല്ല വേറൊരാളുടെ സാഹചര്യങ്ങൾ. അതുകൊണ്ട് ഓരോ കുടുംബജീവിതങ്ങളും ആരംഭിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുള്ള വ്യക്തമായ പ്രമാണങ്ങൾ വെച്ച് പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്റ്റെപ്പുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായ നിലയിൽ അതിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവരുടെ ഫാമിലി ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റും. മാത്രമല്ല നമുക്കൊരു മനസാക്ഷിക്കുത്ത ആവശ്യത്തിലില്ല. അന്നതൊന്നും പറഞ്ഞു കൊടുക്കായിരുന്നു, തിരുത്തി കൊടുക്കായിരുന്നു, അത് വേണ്ടായിരുന്നു, പലപ്പോഴും എൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നതാണ്, അങ്ങനെയുള്ള ഫീലിങ്സിനൊന്നും ഇടമില്ല. ഒരു സ്റ്റെപ്പും ചെയ്തില്ല, ഒരു ഹോംവർക്കും ചെയ്തില്ല, ഒറ്റച്ചാട്ടത്തിന് ഇഷ്ടപ്പെട്ടു കല്യാണം നടത്തി. പ്രോബ്ലം ആകുന്ന സമയത്ത് എന്നെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അത് കർക്കശ നിലപാടെന്നൊന്നും പറയാനായിട്ടില്ല. ഒരു ബിബ്ലിക്കൽ നോം എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ നിലയിൽ കുടുംബജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൻ്റെ ആലോചനയുടെ എല്ലാ സ്റ്റെപ്പുകളും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഒത്തിരി പരിപാടികളുണ്ട്. ദൈവമേ എന്തെല്ലാം പരിപാടികളാണ് കാട്ടിക്കൂട്ടുന്നത്. അതുമായിട്ട് വിശ്വാസികൾക്ക് എന്ത് ബന്ധമാണോ?